ഇല്ല അത്രയും പറഞ്ഞു. ഞാൻ ഇനി പറയാം, എൻഐ സിക്ക് തെറ്റു പറ്റിയെങ്കിലും പ്രിൻസിപ്പാളിനെ അപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അത് പ്രിൻസിപ്പാളിനെ കേസെടുത്ത വിഷയത്തിൽ ഗവേണിംഗ് കൗൺസിൽ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്? അല്ലല്ല, അവര് പോകണ്ടല്ലേ. യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പലിന്, പ്രിൻസിപ്പൽ രാവിലെ സത്യം പറഞ്ഞു, ഉച്ചയായപ്പോൾ ഭീഷണിപ്പെടുത്തി, പ്രിൻസിപ്പലിനെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു ഉച്ചയായി കഴിഞ്ഞപ്പോൾ. എന്നിട്ട് പ്രിൻസിപ്പലിനെതിരായിട്ട് കേസ് കൊടുത്തു. പരീക്ഷ എഴുതാതെ പാസ്സാകാൻ പോയതാണ്, വേറൊന്നുമില്ല. പരീക്ഷ എഴുതാതെ തട്ടിപ്പറത്തി പാസ്സാകാൻ പോയതാണ്. നമ്മുടെ ആരുടെ മക്കളെ പരീക്ഷ എഴുതാത്തത് വരുന്നില്ലല്ലോ റിസൾട്ട് പാസ്സായെന്നും പറഞ്ഞ് വരണ്ട വരണ്ട. നമ്മളാരെങ്കിലും, നിങ്ങളാരെങ്കിലും മക്കളെ വരുന്നില്ല. അതെങ്ങനെ എങ്ങനെ അഗുരി പറഞ്ഞു ആർഷോയുടെ മാത്രമല്ല എന്ന് പറയുന്നു. ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. അല്ലാതെ പരീക്ഷ എഴുതാതെ പാസ്സാകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ, അതുകൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമല്ലോ ഉണ്ടാ? അല്ല, ആര് നിഷേധിച്ച്? ആര് നിഷേധിച്ച്? ആര് നിഷേധിച്ച്? അത് അത് നിഷേധിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ നിഷേധിച്ചാൽ അതല്ലേ, അതില്ലല്ലേ, അതില്ല. അയ്യോ, അത് ആകാശത്തു നിന്ന് ഉണ്ടായതാണ്, ആകാശത്തു നിന്ന് ഉണ്ടായതാണ്, ആകാശത്ത് നിന്ന്. പിന്നെ എന്തിനാ ഒളിവി പോയിരിക്കണ? പിന്നെ എന്തിനാ ഒളിവി പോയിരിക്കുന്നത്? എന്തിനാ ഒളിവി പോയിരിക്കുന്നത്? എന്തിനാ ഒളിവി പോയിരിക്കുന്നത്? എന്താ അല്ലെ, എന്തിനാ ഒളിവിൽ പോയിരിക്കുന്നത്? എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നത്? പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് ഒളിവിൽ. അത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത, തട്ടിപ്പ് നടത്തിയ ആളെ സംരക്ഷിക്കുകയാണ്, പാർട്ടി സംരക്ഷിക്കുകയാണ്. അത് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും, ദേശാഭിമാനിൽ നിന്നും കയ്യിൽ നിന്നും വന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും ചോദ്യം അത് തന്നെയാണ്. നിങ്ങൾ സംരക്ഷിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സംരക്ഷിച്ചു, പാർട്ടി സംരക്ഷ അല്ലേ, അല്ലല്ല, അത് ഞാൻ നോക്കിക്കോളാം. അത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ, നിങ്ങൾ ഞങ്ങള് പറഞ്ഞ കാര്യമല്ലല്ലോ ദേശാഭിമാനിയും കയ്യിൽ ചെയ്യുന്നത്. അത് ഇപ്പോ വന്ന് പറഞ്ഞിട്ട് വിദ്യ എന്ന് പറയുന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ആള് നിഷേധിച്ചിട്ടുണ്ട്. അവർ സത്യസന്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. നാട്ടിൽ കുറെ ജനമുണ്ട്, അവർ കൈരളി വായിച്ചിട്ട്, കൈരളി കണ്ടിട്ടും ദേശാഭിമാനി വായിച്ചിട്ടുമല്ല അവർ രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ രൂപീകരണം നടത്തുന്നത്. സ്വന്തം സഹപ്രവർത്തകരായ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട്, അല്ല ദേശീയ തലത്തിലെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്കെതിരായി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകളൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് പറയാറുള്ളത്? എന്തൊക്കെയാണ് ബഹളം ഉണ്ടാക്കാറുള്ളത്? സംഘപരിവാറിന് നേരെ, സംഘപരിവാറിൻ്റെ അതേ മോഡലിൽ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെ പോയി? സീതാറാം യെച്ചൂരിയെ കാണാനില്ല, ഒരു ആളുകളെയും കാണാനില്ല, ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യവും കാണുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കള്ളക്കേസ് എടുത്തിട്ട് അതിനെയും ന്യായീകരിക്കുകയാണ്. ഈ പാർട്ടി ന്യായീകരണം അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ.